രാജശ്രീ വെങ്കിട്ടരമണൻ 40 വാക്ക് മലയാളം ഷോർട്ട് ഹാൻഡ് സ്പീഡാണ് വായിക്കുന്നത്. മുകളിൽ കാണിച്ചിരിക്കുന്ന യെല്ലോ ബുക്ക് നിങ്ങളെല്ലാവരും അത്യാവശ്യം മേടിക്കേണ്ടതാണ്. അതിലുള്ള ഫ്രേസസ് എല്ലാം പഠിച്ചാൽ പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ എഴുതുവാൻ സാധിക്കും. അതിൽ ധാരാളം സ്പീഡുകളുണ്ട്. മേടിക്കാത്തവർ ഉടനെ മേടിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയ ബുക്കാണ്. എൻ്റെ ഫോൺ നമ്പറും ഉണ്ട്. ഫോൺ നമ്പർ നിങ്ങൾ അയച്ചു തന്നാൽ സ്പീഡ് പോസ്റ്റിൽ ഞാൻ ബുക്ക് അയച്ചു തരുന്നതാണ്. എൻ്റെ ഫോൺ നമ്പറിൽ കൂടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എറണാകുളം INS വിക്രാന്തിൻ്റെ കമ്മീഷനിങ് വേളയിൽ നാവികസേനയ്ക്ക് സ്വന്തമായത് ഭാരതീയ പൈതൃകവും സമുദ്ര പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന പുതിയ പതാക. നാവികസേനയുടെ പതാകയിൽ നിന്ന് കൊളോണിയൽ അടിമത്തത്തിൻ്റെ അംശം നീക്കം ചെയ്യുന്നുവെന്ന് മുഖൗരയോടെ ആണ് പ്രധാനമന്ത്രി പതാക അനാച്ഛാദനം ചെയ്തത്. ബ്രിട്ടീഷ് പൈതൃകത്തിൻ്റെ ഭാഗമായി കരുതുന്ന സെൻറ്റ് ജോർജ്സ് ക്രോസ് എടുത്ത് കളഞ്ഞു. പകരം നീല നിറത്തിലുള്ള അഷ്ടമുഖ രൂപത്തിൽ നാവിക സേനയുടെ വലിയ ചിഹ്നം ഉൾപ്പെടുത്തി നങ്കൂരത്തിൽ സ്ഥാപിച്ച അശോക സ്തംഭമാണ് നാവികസേനയുടെ ഔദ്യോഗിക ചിഹ്നം. ഇതിന് താഴെ സേനയുടെ ആപ്തവാക്യമായ ശ്മനോ വരുണ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്ര ഭഗവാൻ കനിയട്ടെ എന്നാണ് ഈ ഋഗ്വേദ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന മറാഠ ഭരണാധികാരി ഛത്രപതി ശിവാജിയുടെ ഔദ്യോഗിക മുദ്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ് നാവിക സേനാ ചിഹ്നം. പ്രധാനമന്ത്രി പതാക സമർപ്പിച്ചതും ഛത്രപതി ശിവാജിക്കാണ്. വെള്ള പശ്ചാത്തലത്തിലുള്ള പതാകയെ നാലായി വിഭജിക്കുമ്പോൾ മുകൾ അറ്റത്ത് ഇടത് വശത്തായി ദേശീയ പതാകയും വലത് വശത്തെ രണ്ട് ഭാഗങ്ങളുടെയും ഒത്ത മധ്യത്തിലായി അഷ്ടമുഖ രൂപവും ഉൾപ്പെടുന്നതാണ് പതാക. നീല നിറം അനന്തവും വിശാലവും ആയ സമുദ്രത്തെയും അഷ്ടമുഖങ്ങൾ എട്ടു ദിക്കുകളിലേക്കും വ്യാപിക്കുന്ന നാവിക സേനയുടെ പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. നേവൽ എൻസൈൻ ആദ്യമായി ഉയർത്തുന്ന
നാവിക സേനയുടെ കപ്പലാണ് INS വിക്രാന്ത്. ചുവന്ന ക്രോസ് ഉള്ള വെള്ള പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ദേശീയ പതാക ആലേഖനം ചെയ്ത നാവിക പതാകയാണ് ഇതിന് മുൻപ് നാവിക സേന ഉപയോഗിച്ചിരുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പൊതുവായി ഇതേ മാതൃകയിലുള്ള നാവിക പതാകയാണ് ഉപയോഗിച്ചിരുന്നത്. 2001 നാവിക പതാകയിൽ മാറ്റം വരുത്തി. എന്നാൽ സെൻറ് ജോർജ് ക്രോസ് എടുത്തു കളഞ്ഞു. 2004 ഇത് ചെറിയ ഭേദഗതികളോടെ തിരികെ കൊണ്ടുവന്ന് ചുവന്ന ക്രോസിൻ്റെ മധ്യത്തിൽ അശോക സ്തംഭം കൂടി ആലേഖനം ചെയ്ത രീതിയിലേക്ക് ആണ് പതാക മാറിയത്. 2014 വീണ്ടും ചെറിയ മാറ്റം വരുത്തി. അശോക സ്തംഭത്തിനൊപ്പം ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്നുകൂടി ചേർത്തു.